ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പുറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ, അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ ചരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ ചരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം ചരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ചരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചി പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകനല്ലായിരുന്നുവെങ്കിൽ നീ ഇന്ന് എവിടെ എത്തും എന്നറിയാമോ? സെൻട്രൽ ജയിലിൽ. ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കയറിയ ഉടനെ അവനെ വഴക്കുറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമല്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖക്കേണ്ട കാരണം എന്താ അന്വേഷിക്കാതിരുന്നത്? മോനെ, നീ ഒന്നും എല്ലാം കഴിക്കും, വാ. ഉരുട്ടി വായു വെച്ചു കൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാത്രം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്. മോനെ, നിനക്കെന്ത് പറ്റി? നീ എന്തോ ഒന്നും മിണ്ടാത്തത്. ഒരു പിന്നെ കാര്യം പറയാൻ, ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാ ചോദിച്ചത്? എനിക്കിനി പഠിക്കണ്ട. ചേച്ചിയേക്കാൾ വലിയ അനിയത്തിയായല്ലോ, ഇനി ഉപദേശിക്കാൻ കഴിയൂ. സരിതേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? സത്യമാണോ? ശരി, സത്യമാണോന്ന്? എന്താമ്മേ, എന്താടി ഒന്നും മിണ്ടാത്തത്? നിന്നെ നാം ഇറങ്ങിപ്പോയോ? അമ്മ കാര്യം പറ. ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. അമ്മ കണ്ട ക്രിസ്ത്യാനി പിള്ളേരുടെ പോയി താടി. ഇങ്ങനെ ഒരെണ്ണം ജീവനോടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. മരുന്നതൊക്കെ അനുഭവിക്കാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. മോൻ ഇത്ര കുടിക്കേ. വേണ്ട ഡാഡി, ഇനി കുടിച്ചാ എനിക്ക് കണ്ണു കാണില്ല. മോന്റെ അടുത്ത് ഡാഡിയല്ലേ ഇരിക്കുന്നത്, കഴിക്കേ. ഡാഡി കള്ളു കുടിക്കുന്ന പാവമാണോ?
എന്നാര് പറഞ്ഞു? എന്നാലേ മേനോന് പാപമായിരിക്കും, ക്രിസ്ത്യാനിക്കല്ല. മോനിച്ചൂടെ കുടിച്ചു, ഇതിന്റെ പാപമൊക്കെ ഡാഡി തീർത്തോളാം. ഏ കഴിക്ക്. ചെയ്തുകാണെന്ന് വിചാരിച്ചു അല്ലേ? അതിന് കാരണക്കാരനായി നിങ്ങളോട് പറയാതെ ഞാനിത് ചെയ്യില്ല. ഈ ആ സമയത്ത് ഞാനിവിടെ വന്നെന്തിനെന്നറിയാമോ? നിങ്ങളുടെ ക്രൂര വിനോദത്തിലെ അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ. ജെയിംസ്, ഈ ലോകത്ത് ആര് ജനിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ വളർന്ന അത്തരത്തിലാണ്, നിങ്ങൾ വളർത്തിയതായ രീതിയിലാണ്. നാളത്തെ സൂര്യോദയം എന്നെ കണ്ടെന്ന് വരില്ല. എന്നെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകൂ. നിങ്ങളുടെ അമ്മയൊരു സ്ത്രീയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാം എന്റെ കുടുംബം വളരെ ചെറിയതാണ്. എനിക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച് വിങ്ങിപ്പൊട്ടുന്ന ചേച്ചി, ഉറക്കം മറന്ന് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ, അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളി കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയത്? നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങളെ വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്കും. എടാ, ഇവളുടെ കാൽച്ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഇല്ലാത്തതാണ്. നീ ചോദിക്ക്, ഇവളുടെ കാലൊഴിച്ച് മാപ്പി ചോദിക്കും. ഞാൻ ഒന്നും പറയണ്ട. ഇനിയുള്ള നിങ്ങളുടെ താണ്ഡവം എന്റെ ശവത്തിലാവട്ടെ. എന്റെ ശവത്തിന് നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കൂ. കഴിയാതെ നിനക്ക് ചേച്ചിയില്ല. ചേച്ചി ചുമച്ച് തുപ്പുന്നതുവരെ നീ വിഷമിക്കുന്ന നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത്. അമ്മ ഉണരുന്നതിന് മുൻപ് നമുക്കങ്ങ് ചെല്ലാം. സാറേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ. അഥവാ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കഴുത്തു നിരിച്ച് കൊന്നു കളയണം. നീ ഇങ്ങനെ വാശി പിടിച്ച് കിടക്കരുത്. പരീക്ഷയ്ക്കിനി 3 മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ഞാൻ ഇനി ആ ശവപ്പറമ്പിലേക്കില്ല. ഞാൻ പറയുന്നു കേക്ക്, എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ ഇനി നിർബന്ധിക്കരുത്.
ചേച്ചി, ഇത്രയും കാലം ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഇനി ചേച്ചിക്കൊരു ജീവിതം വേണ്ടേ? ആ ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ അനുസരിക്കുമായിരുന്നല്ലോ. എന്റെ തലയിലെടുത്തുപോലെ കഴിഞ്ഞോളാം. ആ ശങ്കരനായര് കൊണ്ടുവന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ? ഇനി എനിക്കൊരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ചേച്ചി, നമ്മൾ ആശിക്കുന്നില്ല, നടക്കാറില്ലല്ലോ. ഞങ്ങൾ ആശിച്ച നടക്കുമായിരുന്നു, നീ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മോളെ? നാഴിപാത്രത്തിൽ ഇടങ്ങഴി പിടിക്കാറില്ലല്ലോ. ഞാൻ ആ ശങ്കരൻ നായരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച അവരിവിടെ വരും. സരസേ, ഞങ്ങളോട് ഇത്രയും വെറുപ്പ് കാട്ടാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും തിരിച്ചറിയാവുന്നവരോടല്ലേ തെറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ? മോളെ, ഒരപ്പച്ചന്റെ സ്ഥാനം എനിക്കില്ല, എങ്കിലും പ്രായമുണ്ടല്ലോ, ഉപദേശിക്കുകയാണെന്നും തോന്നരുത്. എന്റെ മകൻ കാരണം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടി? എക്സാമിന് കഷ്ടിച്ച് രണ്ടു മാസം അല്ലേ ഉള്ളൂ മോളെ, അതും കൂടി കഴിഞ്ഞാൽ സരിതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവും. പൂ പഴിക്കാൻ നേരത്ത് ചെടിയുടെ കടയ്ക്ക് തീ വെക്കണോ മോളെ? അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം നിറവേറ്റാൻ നോക്കൂ. തിരുത്താൻ വയ്യാത്ത തെറ്റുണ്ടോ മോളെ? ജെയിംസ് അത് തിരുത്തി കഴിഞ്ഞു, ഇപ്പോൾ സരിതയേക്കാൾ ദുഃഖം അവനാണ്. മോള് കോളേജിൽ പോയാലേ അവനും പോകും, മോള് പരീക്ഷയ്ക്കിരുന്നാലേ അവനും ഇരിക്കൂ. ഓഹോ, നിങ്ങളുടെ മോന് പരീക്ഷയ്ക്കിരിക്കാൻ എന്റെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള കുംഭസാരമായിരുന്നു ഇത്രയും നേരം അല്ലേ? പോളെ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ മകനോട് പറയൂ കുറെ കൂടി പോസ്റ്ററുകൾ കോളേജ് പരിസരത്ത് ഒട്ടിക്കാൻ. എന്റെ മോള് ചത്തോന്നറിയാൻ വന്നതാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞുപോയെന്നറിയാം, ഞങ്ങൾ ഇറങ്ങട്ടെ. സാറ് കയറി ഇരുന്നിട്ട് പോണം. ഒരു മകൻ ജനിച്ചുപോയതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ശിക്ഷ നിങ്ങളിൽ ഞങ്ങൾക്ക് തരരുത്. വല്ല വിഷം കൊടുത്ത് കൊല്ലണം സാറെ, പേപ്പറ്റിയെ നാട്ടുകാർ കണ്ടാ തല്ലി കൊല്ലും. വന്നിരിക്കുന്ന വിശേഷം അന്വേഷിക്കാൻ എനിക്ക് ആ മക്കളില്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം. അമ്മയോട് ഒന്നും തോന്നരുത്, ആ മനസ്സ് വേവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതലും സഹിക്കാൻ തയ്യാറായിട്ടാണ് കുഞ്ഞ് ഞങ്ങൾ വന്നത്.